അവളെ വിളിച്ചുകൊണ്ട് വരാറില്ലേ? ഈശ്വരമഠത്തിന് താളത്തിന് തുള്ളി അവന്റെ ആട്ടും തൂപ്പുമേറ്റ് അവൾ അവിടെ കഴിയുന്നത് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ വളർച്ചയെ പോലും ബാധിക്കില്ലേ? ആന്റി പറയുന്നത് 100% ശരിയാണ് മന്ദച്ച. കാവ്യക്കിപ്പോ ആവശ്യത്തിന് വിശ്രമവും മനസ്സിന് സമാധാനവുമാണ് വേണ്ടത്. നീ എന്ത് ആലോചിച്ചിട്ടാ മോനെ പറയുന്നത്? ജീവമോൻ ഉള്ളിടത്ത അവൾക്ക് സമാധാനം. അവനെ വിട്ട് അവൾ വരില്ല. അവളെ ഞാൻ കൊണ്ടുവരും. ഇത്ര മോശ സാഹചര്യത്തിലാണ് അവൾ അവിടെ കഴിയുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അച്ഛാ. ആ സ്ഥിതിക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല. ഞാൻ വിളിച്ചുകൊണ്ടുവരും എന്റെ മോളെ ഇപ്പൊ തന്നെ. മോളെ, സേതു അങ്ങോട്ട് പോകാൻ പാടില്ല. പോയാൽ ജീവമോന്റെ മുന്നിൽ അവൾ എല്ലാം വിളിച്ചു പറയും. അത് താങ്ങാൻ അവനാവില്ല. ആന്റി പോട്ടെ മുത്തച്ഛ, എത്ര നാൾ കാവ്യ സ്നേഹിക്കുന്നവർക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റും? ഉപദേശിച്ചോ ശാസിച്ചോ കാവ്യം മടക്കി കൊണ്ടുവന്നേ പറ്റൂ. വേണ്ടി വന്ന ഞാനും പോവാം ആന്റിക്കൊപ്പം. വേണ്ട, ആരും പോണ്ട, ആരും. ചേച്ചിയുടെ സ്ഥിതി ഇത്ര മോശമാണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കാനാവും? ഒരു കുഞ്ഞുവാവയില്ലേ ചേച്ചിയുടെ വീട്ടില്? നിങ്ങൾ അവിടെ ചെന്ന് വിളിച്ചാലും കാവ്യമോള് വരില്ല. ഒന്നും രണ്ടും പറഞ്ഞു തുടങ്ങി സംസാരം വല്ലതും ജീവമോന്റെ കാതിൽ എത്തിപ്പോയാൽ ഒക്കെ തീർന്നു. എനിക്ക് എന്റെ മോളേക്കാൾ വലുതല്ല മരുമോന്റെ ജീവിതം. പക്ഷേ നമ്മുടെ മോൾക്ക് അവളേക്കാൾ വലുതാ അവന്റെ ജീവിതം. മറക്കരുത്. അങ്ങനെയൊക്കെ ഇപ്പൊ തോന്നും. പക്ഷെ അവിടുത്തെ കഷ്ടപ്പാട് കാരണം വയറ്റിയിരിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലോ? അല്ലെങ്കിൽ അവസരം പാർത്തിരിക്കുന്ന ഇന്ദിരാഭായി മോളും കൂടെ അവളെ അപകടപ്പെടുത്തിയാലോ? ആ സമയത്ത് നമ്മൾ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമുണ്ടോ? കരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്താ ചെയ്യ? ഭർത്താവിന് വേണ്ടി അതേ പ്രാർത്ഥന ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതിയെന്ന് ഞാൻ കാവ്യമോളോട് തീർത്തു പറയും. ഇതിലൊരു മാറ്റവുമില്ല. നീ വന്നോ? അമ്മ എന്നെ കാണാൻ ഈശ്വരമഠത്തിലേക്ക് ഇറങ്ങിയതാണോ? നിന്നെ കാണാൻ വേണ്ടി മാത്രമല്ല അമ്മ ഒരുങ്ങി ഇറങ്ങിയത്, നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ കൂടി തന്നെ. എന്തായാലും നീ തന്നെ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നന്നായി. ഇനി നീ അങ്ങോട്ട് പോവണ്ട. എന്തൊരു കോലമാ മോളെ നിന്റേത്! ഗർഭിണിയായ സമയത്ത് എന്ത് ചൈതന്യായിരുന്നു നിന്നെ കാണാൻ! നോക്ക്, ഇപ്പൊ ആകെ വാടിക്കരിഞ്ഞ എന്റെ മോള്, രക്തപ്രസാദേ ഇല്ല കണ്ണില്. അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ എന്നെ എന്നെക്കാളും നിശ്ചയം നിനക്കല്ലേ. വന്നേ, ഇവിടെ ഇരുന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോളെ, ഒരമ്മയുടെ പരിചരണം നിനക്ക് ഒരുപാട് വേണ്ട സമയത്ത് അവിടെ നിന്നെ നോക്കാൻ ഇപ്പൊ ആരാ ഉള്ളത്? അച്ഛമ്മയെ തന്നെ നോക്കാൻ ഒരാളെ വേണ്ട അവസ്ഥയായിപ്പോ. അതുകൊണ്ട് എന്റെ മോളെ ഈശ്വര മഠത്തിലേക്ക് പോകണ്ട. ജീവമോൻ ഇപ്പൊ അവിടെ എല്ലാരും ഉണ്ടല്ലോ. അച്ഛമ്മ, ഇളയമ്മ, ശിവാനി, ശിവ. വേണമെങ്കിൽ അവരൊരു ഹോം നഴ്സിനെ നിർത്തട്ടെ, അതോടവൻ മിടുക്കനായിക്കോളും. പക്ഷേ എന്റെ മോടെ കാര്യം അങ്ങനെയല്ല, നിനക്ക് ഞങ്ങളല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ നിൽക്കുന്നതിൽ വിഷമിക്കാൻ ഒന്നുമില്ല. അല്ലെങ്കിലും ആദ്യത്തെ പ്രസവം പെൺവീട്ടിൽ വെച്ചല്ലേ നടത്തുക. ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇറങ്ങി പോരാത്തത് കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് കുറച്ച് നേരത്തെ പോന്നു, അങ്ങനെ കരുതിയാ മതി. അമ്മ പറയുന്നതൊക്കെ അമ്മയ്ക്ക് എന്നെ കുറിച്ചുള്ള ആദ്യം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സമയത്ത് എനിക്ക് കണ്ണേട്ടനെ വിട്ട് വരാനാവില്ല. അമ്മ പറഞ്ഞതുപോലെ അവിടെ എല്ലാവരും ഉണ്ടെങ്കിലും കണ്ണേട്ടന് ഞാൻ മാത്രമേ ഉള്ളൂ. അത് അവനറിയില്ലല്ലോ. അവന്റെ കണ്ണിൽ അവന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി വെറും ഒരു ജോലിക്കാരി മാത്രമാണ് നീ. ഞാനൊന്നും അറിയുന്നില്ലെന്നാണോ നീ കരുതിയേ?
മാന്യ മഹിളാമണിയായ ഇളയമ്മയ്ക്ക് വേണ്ടി നിന്നേവൻ ചീത്ത വിളിച്ച കാര്യം വരെ ഞാൻ അറിഞ്ഞു. അതെ, ഹോം നേഴ്സ് ചമഞ്ഞുള്ള നാടകങ്ങളി ഇനി വേണ്ട. നിന്നെ ഞാൻ ഇനി ഇവിടുന്ന് എങ്ങോട്ടും വിടില്ല. അമ്മ എതിർത്താലും ഞാൻ പോകും. അമ്മ, എന്റെ ഭർത്താവിന് എന്റെ സാമീപ്യവും പരിചരണവും ഇപ്പൊ വേണം. അതാണ് കണ്ണേട്ടന് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന്. ഒരാപത്ത് വരുമ്പോ അതിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്യാതെ അതിൽ നിന്ന് ഒളിച്ചോടാൻ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? വലിയ പ്രതിസന്ധിയിൽ തള്ളിയിട്ടിട്ട് ഓടിപ്പോരാൻ വേണ്ടിയാണോ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കൈപിടിച്ച് കണ്ണേട്ടന് കൊടുത്തത്? കണ്ണേട്ടന് വേണ്ടി എന്നെ കല്യാണം ആലോചിച്ച് ഇവിടെ വന്ന നാൾ മുതൽ ഈ കുടുംബം സന്തോഷമായിരിക്കാൻ വേണ്ടി അച്ഛമ്മ എന്തൊക്കെ ചെയ്തു! ആ അച്ഛമ്മയെ നിത്യ ദുഃഖത്തിലേക്ക് തള്ളിയിട്ട് ഒളിച്ചോടിയാണോ ഞാൻ നന്ദി കാണിക്കേണ്ടത്? കണ്ണേട്ടൻ എന്നെ അറിയില്ലെങ്കിലും എനിക്ക് കണ്ണേട്ടൻ ആരാണെന്നറിയാലോ. എന്ത് വേഷം കെട്ടിയാലും എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതിന് അമ്മ എന്റെ കൂടെ നിൽക്കണം. അമ്മ മാത്രമല്ല എല്ലാവരും. നിൽക്കില്ലേ? എപ്പോഴും നീ ഇങ്ങനെയാ. നീ നിന്റെ ന്യായങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും വായടപ്പിക്കും. നീ പറയുമ്പോ ഇതൊക്കെ ശരിയാണല്ലോ എന്ന് ഞങ്ങൾക്കും തോന്നും. അമ്മയുടെ കൊച്ചു വക്കീലല്ലേ. പക്ഷെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന നിമിഷം മുതൽ അമ്മയ്ക്ക് പേടി തുടങ്ങും. സാരമില്ല, അമ്മ സഹിച്ചോളാം. ഇതാ ഞാൻ പറഞ്ഞേ, അവിടെ ഇരിക്കെ. അമ്മ എന്തെങ്കിലും എടുത്തിട്ട് വരാം, കഴിച്ചിട്ട് പോയാ മതി. അല്ല, പറയുന്ന കേക്കണം. അവിടെ ഇരി. നീ മനസ്സമാധാനത്തോടെ ഇത്തിരി ആഹാരം കഴിച്ചിട്ട് ദിവസം ഒരുപാടായി നമ്മക്കറിയാം. അതെങ്ങനെയാ, എല്ലാവരെയും ഊട്ടുന്നതിന്റെ ഇടയിൽ സ്വന്തം കാര്യം മറന്നുപോകും, അതല്ലേ പതിവ്? നോക്ക്, നീ വരുമെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞില്ലെങ്കിലും ഇന്ന് വെച്ചത് മുഴുവൻ നിനക്ക് ഇഷ്ടപ്പെട്ട കറികളാണ്. നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചീരത്തോരം വരെ വെച്ചിട്ടുണ്ട്. എത്ര ദൂരെയായിരുന്നാലും അമ്മ നിന്നെ അറിയുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അതെ അമ്മ. എന്റെ മോക്ക് അമ്മ വാരിത്തരുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ? ഇന്ന് ഞാൻ തന്നെ വാരിത്തരാം. വാതർക്ക്. നീ പണ്ടേ വലിയ ധൈര്യശാലിയാ. ആഗ്രഹിക്കുന്നത് എന്ത് നേടിയെടുക്കാൻ നിനക്ക് പറ്റും. എന്നാലും നീ പറയും അമ്മയും കുടുംബവും ഒക്കെ ഒപ്പം ഉണ്ടാവണമെന്ന്. ഈ അമ്മയല്ലേ എന്റെ ശക്തി. ആ, ഇങ്ങനെ നിനക്ക് അമ്മ ചോറ് വാരി തരുമ്പോ പഴയ കാര്യങ്ങൾ ഓരോന്നായിട്ട് മനസ്സിലേക്ക് വരിക. നീ LLB പഠിക്കണമെന്ന് വാശി പിടിച്ചപ്പോ നീ നൃത്തത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് കാണാനായിരുന്നു എനിക്കും മുത്തശ്ശനും ആഗ്രഹം. LLB കഴിഞ്ഞവർ ഒരുപാടുള്ളപ്പോ നിനക്ക് എങ്ങനെ ശോഭിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഒരുപാട് പേടിച്ചു. പക്ഷേ നീ നല്ല പേരെടുത്ത് വലിയ വക്കീലായി. നീ എടുത്ത തീരുമാനം ശരിയായി എന്ന് നീ തെളിയിച്ചു. ശ്രീജിത്തുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചത് നീ തന്നെയാ. അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളെ നീ വിവാഹം കഴിക്കാമെന്ന് ഞങ്ങൾക്ക് വാക്കു തന്നു.
മൂന്നാലോചനകളും മുടങ്ങിയ നിന്നെ തേടി ഇനി ആര് വരുമെന്ന് ഞങ്ങൾ ഭയന്നു. പക്ഷേ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പുരുഷൻ ഈ പടി കടന്നു വന്നപ്പോ നീ വീണ്ടും തെളിയിച്ചു മോളെ, നീയായിരുന്നു ശരിയെന്ന്. ജീവമോന്റെ ജീവിതത്തിൽ നാശം വിതയ്ക്കാൻ ഒരുത്തി കയറി വന്നപ്പോ അമ്മയടക്ക എല്ലാവരും ജീവമോനെ സംശയിച്ചു. അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് നിനക്കറിയാമായിരുന്നു. പക്ഷെ നീ അവന് വേണ്ടി നിന്നു. ഒടുവിൽ കാലം തെളിയിച്ചു എന്റെ മോളുടെ നിലപാടുകളായിരുന്നു ശരിയെന്ന്. ഹാ, എണ്ണി എണ്ണി പറയാനെനിക്ക് ഒരുപാടുണ്ട്. വിഷം ഉള്ളിൽ ചെന്ന് കുഞ്ഞിനെ ഒഴിവാക്കിയേ പറ്റൂന്ന് ഡോക്ടർ പറഞ്ഞപ്പോ പറ്റില്ലെന്ന് നീ വാശി പിടിച്ചില്ലേ. ജീവമോ മരിച്ചു എന്ന് ഡോക്ടർ വിധി എഴുതിയപ്പോ അങ്ങനെ നിന്നെ വിട്ടുപോകാനാവില്ലെന്ന് നീ വാശി പിടിച്ചു. എല്ലായിടത്തും നീയായിരുന്നു ശരിയെന്ന് തെളിഞ്ഞു. അതുപോലെ ഇതും. ജീവമോന്റെ അസുഖത്തിന് മരുന്നില്ലെന്ന് ഏത് ഡോക്ടറും പറഞ്ഞോട്ടെ, അവൻ തിരിച്ചു വരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലേ? വരും, അവൻ തിരിച്ചു വരുമോളെ. നീയാണ് ശരിയെന്ന് കാലം തെളിയിക്കും. അമ്മ മോളെ കരപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. മോളുടെ കൂടെ തന്നെ അമ്മയുണ്ടെന്ന് എങ്ങനെ അവനെ ഞാൻ ബോധ്യപ്പെടുത്തുക? എനിക്കറിയാം, കണ്ണേട്ടനെ തിരിച്ചു കൊണ്ടുവരാൻ പ്രാർത്ഥനകളുമായി എന്റെ ഈ ലോകം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ കൊണ്ടുവരുമെന്ന് അമ്മയുടെ കുസൃതിക്കാരനായ മകനാവാനും കല്ലൂന്റെയും കീർത്തിയുടെയും ഉത്തരവാദിത്വം നിറഞ്ഞ ചേട്ടനാവാനും മുത്തശ്ശന്റെ ഒപ്പം കഥ പറഞ്ഞും പാട്ടുപാടിയും തമാശ പറയാനും ഒക്കെയായി എന്റെ കണ്ണേട്ടനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിർത്തും. നിനക്കതിന് പറ്റും മോളെ, നിനക്കേ പറ്റൂ. ഈ കണ്ണീര് കാണാത്തവർ ദൈവങ്ങളല്ല മോളെ, വെറും കളിമൺ പ്രതിമകളാ. അതെ, ചേട്ടന്റെ അസുഖം മാറും. മാറില്ലെന്ന് എന്നോട് പറഞ്ഞ പ്രൊഫസർ വ്യാജനായിരിക്കും അല്ലേ മുത്തശ്ശ? ഉള്ളൊരുക്കി കാവേച്ച് കരയുമ്പോ ചേട്ടന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇത്ര പെട്ടെന്ന് പുറംലോകം കാണാൻ പറ്റുമെന്ന്. സത്യം പറഞ്ഞ അഞ്ചാറ് മാസം ജീവിതത്തിൽ നിന്ന് പോയെന്ന് തന്നെ കരുതിയത്. ഡോക്ടർ മാത്തൂരൻ മാക്സിമം റെസ്റ്റ് പറഞ്ഞതാ. ഏട്ടൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്തേലും പ്രശ്നം വരുമോന്ന് എനിക്ക് പേടിയാട്ടാ. ഒരു പ്രശ്നവും വരില്ല, കാരണം എന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ നടത്തുന്നത് ന്യൂറോ സർജൻ അല്ല, അച്ഛമ്മയുടെ ഹോംനേഴ്സ് കാവ്യ. അവളുടെ ആയുർവേദ ചികിത്സ കൊണ്ട് ഇത്ര പെട്ടെന്ന് ഇമ്പ്രൂവ്മെന്റ് വന്നേന്ന് എനിക്ക് ഉറപ്പാ. തേച്ചു കുളിക്കാൻ എണ്ണയും ആഹാരത്തിന് മുമ്പ് കഷായവും പിന്നെ അവളുടെ സ്പെഷ്യൽ കുക്കിങ്ങും എല്ലാം കൂടി ചേർന്നപ്പോ എനിക്ക് തല പൊക്കി നേരെ നിൽക്കാമെന്നായി. മൂന്ന് മാസത്തിനകം എനിക്ക് വീണ്ടും അഭിനയിച്ചു തുടങ്ങാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് എന്നത് ആ കുട്ടിയാ. ഇങ്ങനെ പോയാ അതിനു മുമ്പേ ഷൂട്ടിംഗ് തുടങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം അവളുടെ കഴിവാച്ചുവ. ഏട്ടന് ആ കുട്ടിയുടെ ഇത്രയും ഇഷ്ടമുണ്ടായിട്ടാണോ ആ കുട്ടിയുടെ ഒരുപാട് ദേഷ്യപ്പെട്ടു? അത് പിന്നെ ഇളയമ്മയോട് അവള് തട്ടിക്കേറുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ജോലിയിൽ കഴിവുണ്ടെങ്കിലും അവള് നമ്മുടെ വീട്ടിലെ ഹോംനേഴ്സ് മാത്രമല്ലേ, വീട്ടുകാരോട് ഇങ്ങനെ ശബ്ദം വരുത്തി സംസാരിക്കാൻ പാടുണ്ടോ? അമ്മയുടെ സ്വഭാവം ഏട്ടനറിഞ്ഞൂടെ. മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന അമ്മയ്ക്കൊരു രസമാ. അതുപോലെ ആ കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞു കാണും. നല്ല ബോൾഡായ കുട്ടികൾക്ക് അതൊന്നും കേട്ടു നിൽക്കാൻ പറ്റില്ല ഏട്ടാ, അവര് പ്രതികരിക്കും. Oh.
സ്ഥാനത്ത് നമ്മുടെ ശിവാനി ആണെങ്കിലോ എന്ന് ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കേ. മോശമായി സംസാരിക്കുന്നവരോട് ശിവാനി പ്രതികരിക്കില്ലേ? ശരിയാ, എന്നോടും അച്ഛമ്മയോടും ഒന്നും കാവ്യ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ഷി വാസ് വെരി ലോയൽ ആൻഡ് ഹംബിൾ. എന്നിട്ടും ആ കുട്ടിയെ ഏട്ടൻ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന അച്ഛമ്മ പറഞ്ഞത്. ഏ, അപ്പോഴത്തെ ദേഷ്യത്തിന് തോന്നിയതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു എന്നുള്ളത് നേര. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ ശിവ, ഞാനത് അപ്പൊ തന്നെ കളഞ്ഞു. ആ കുട്ടിക്ക് അതങ്ങനെ കളയാൻ പറ്റിയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നു. അവള് നിന്നോട് അങ്ങനെ പറഞ്ഞോ? എന്നോട് പറഞ്ഞില്ല. എല്ലാ സങ്കടങ്ങളും ആ കുട്ടി അച്ഛമ്മയോടാണല്ലോ ഷെയർ ചെയ്യുന്നത്. എന്റെ പെരുമാറ്റം മോശമായി പോയല്ലോ ശിവ. ഇളയമ്മയോട് മാപ്പ് പറയാൻ നിർബന്ധിച്ച ഇറങ്ങിപ്പോവെന്നൊക്കെ അവള് പറയുകയും ചെയ്തു. എന്നിട്ടും അവളെ ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ എനിക്ക് തോന്നിയില്ല. ചില നേരത്ത് വേണ്ടതൊന്നും മനസ്സിൽ തോന്നില്ല. അതൊന്നും സാരമില്ല ഏട്ടാ, ഇനി ഏട്ടൻ പിണക്കം ഭാവിക്കാതെ സോഫ്റ്റായി പെരുമാറിയാൽ മതി. ഏയ്, അതുപോലെ ആ കുട്ടിക്ക് ഹേർട്ട് ചെയ്തെങ്കിൽ ഒരു സോറി പറയണം. ആ കുട്ടിക്ക് ഹേർട്ട് ചെയ്തെങ്കിൽ ഒരു സോറി പറയണം. നിന്റെ കയ്യിൽ അവളുടെ ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച് സംസാരിച്ചേക്കാം. ഏയ്, എന്റെ നമ്പറില്ല ഏട്ടാ. പിന്നെ സോറി പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നേരിട്ടാവുന്നവ നല്ലത്. ആ കുട്ടി ഈശ്വരമഠത്തിൽ തന്നെ ഉണ്ടല്ലോ. ആ, അത് നേരിട്ട് പറയുന്ന നല്ലത്. ഷി റിയലി ഡിസേർവ്സ് ഇറ്റ്. ഞാനെന്താ പെട്ടെന്ന് ആ കുട്ടിയോട് അങ്ങനെ പെരുമാറിയത്? പിന്നെ ജീവമോനെ ശുശ്രൂഷിക്കുന്നതിനിടയ്ക്ക് കുഞ്ഞിന്റെ കാര്യം നീ മറന്നു പോകരുത്. ആഹാരം, മരുന്ന് ഇതെല്ലാം കൃത്യസമയത്ത് തന്നെ കഴിക്കണം കേട്ടോ. ഞാൻ കഴിക്കാറുണ്ടമ്മേ. ചെക്കപ്പുകൾ മുടക്കരുത് ചേച്ചി. ഇനി എന്നാ ഗൈനക്കിനെ കാണേണ്ടത്? ഡേറ്റൊക്കെ കഴിഞ്ഞു. എന്നാലും ഞാൻ കണ്ടോളാം മോളെ. അമ്മേ, ഇവള് പറഞ്ഞത് കേട്ടില്ലേ? എന്ത് ഗൈനക്കെന്ന്? പഠനം തുടങ്ങിയപ്പോ തന്നെ പെണ്ണിന്റെ ഭാഷയൊക്കെ അങ്ങ് മാറി. ഒന്ന് പോയേ ചേച്ചി, ഞങ്ങൾക്കാർക്കും ഇപ്പൊ തമാശ ആസ്വദിക്കാനുള്ള മൂടൊന്നുമില്ല. എന്റെ മോക്ക് ഇങ്ങനെയെങ്കിലും പറയാൻ തോന്നുന്നുണ്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം. നമ്മളെല്ലാം സംസാരിച്ച് കഴിഞ്ഞതല്ലേ, ഇനി അമ്മ സങ്കടപ്പെടരുത്. എന്നാ ഞാൻ പോയിട്ട് വരാം. മോളെ, നിന്റെ കൂടെ ഞാനും വരാം. വേണ്ട മുത്തശ്ശ, അവിടെ മുത്തശ്ശൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മുത്തശ്ശനെ അറിയില്ലല്ലോ. കഥകളി ആചാര്യൻ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി ആശാനെയല്ലേ അറിയൂ. ആരെയും കാണാനല്ല മോളെ, നിന്നെ അത്രയിടം വരെ കൊണ്ടുവിടാമെന്നാ മുത്തശ്ശൻ കരുതിയത്. എന്റെ കുട്ടി തനിച്ചല്ലെന്ന് അത്രയും നേരം ബോധ്യപ്പെടുത്താൻ മുത്തശ്ശന് കഴിയുമല്ലോ. മനസ്സുകൊണ്ട് നിങ്ങളെല്ലാം എന്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്കറിയാം മുത്തശ്ശ. എന്നാ ശരി, മോള് വൈകണ്ട, ചെല്ല്. യാത്രയാക്കാൻ ആരും പുറത്തേക്ക് വരണ്ട. കണ്ണീര് കൊണ്ട് നിങ്ങൾ എന്റെ കാല് കെട്ടിയാ തിരിച്ചുപോക്ക് മുടങ്ങുമെന്ന് എനിക്ക് പേടിയാ. അങ്ങനെയൊന്നുമില്ല, പോയിട്ടോ. എന്റെ മോനെയും കൊണ്ട് നീ ഏത് നിമിഷവും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അമ്മ കാത്തിരിക്കും. ചെല്ല. കാവ്യ, കാറ് കണ്ടപ്പോ കാവ്യ വന്നെന്ന് മനസ്സിലായി. ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ ശ്രീ? നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം നിന്നെ തിരിച്ചറിയാത്ത നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് മടങ്ങി വരണമെന്നാ. ശ്രീ, എന്താ അബദ്ധം ഈ പറയുന്ന? എനിക്ക് അങ്ങനെ എല്ലാം ഇട്ടറിഞ്ഞു പോരാൻ പറ്റൂ? പറ്റും. ശ്രീ, എന്താ അബദ്ധം ഈ പറയുന്ന?
എനിക്കങ്ങനെയല്ല ഇട്ടറിഞ്ഞു പോരാൻ പറ്റോ? പറ്റും. ഈശ്വരമഠത്തിലെ കാവ്യയെന്ന് നിനക്ക് ഇനി ഒരിക്കലും അഭിമാനത്തോടെ പറയാനൊക്കില്ല. ജീവിയുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല നീ ഒഴിവായത്. ആ കുടുംബത്തിൽ നിനക്കുള്ള അവകാശങ്ങളും അച്ഛമ്മ തിരിച്ചെടുത്തില്ലേ? ഈ അവകാശം തിരിച്ചെടുക്കാൻ ആർക്കെങ്കിലും കഴിയോ? എന്റെ വയറ്റിൽ വളരുന്ന ഈശ്വരമഠത്തിലെ ചോരയുടെ അവകാശം ആർക്കെങ്കിലും തട്ടിയെടുക്കാൻ പറ്റോ? ശ്രീ പറ. ഇല്ലായിരിക്കും. പക്ഷെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഭർത്താവ് തിരിച്ചറിയാത്ത മനോവേദന എനിക്കുണ്ടെന്നുള്ളത് സത്യമാ. പക്ഷേ അതല്ലാതെ ഒരു കഷ്ടപ്പാടും എനിക്കില്ല. എന്നെ പരിചരിക്കാൻ അവിടെ ജോലിക്കാരുണ്ട്. കണ്ടില്ലേ, ഈശ്വരമഠത്തിന്റെ കാറിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ അവകാശങ്ങൾക്കൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. രണ്ട് രോഗികളെ പരിചരിക്കുന്ന ഒരു ഹോം നേഴ്സിന് കാറ് വിട്ടുകൊടുക്കുന്ന ഒരു അവകാശമല്ല ഈശ്വരമഠത്തിന്റെ ഔദാര്യം. എനിക്കെല്ലാം അറിയാം. എന്നെ മറക്കാൻ നീ ശ്രമിക്കണ്ട. എന്നെ അമ്മാവാന്ന് വിളിക്കേണ്ട ഒരു കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ട്. എന്റെ ത്യാഗം കൊണ്ട് ആ കുഞ്ഞിനെ കൂടി അപകടത്തിലാക്കരുത് നീ. എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അതിന് അമ്മയും അച്ഛമ്മയും മുത്തശ്ശിയും അമ്മാവനും മാത്രം പോരാ, അച്ഛനും വേണം. അച്ഛന്റെ നെഞ്ചിലെ ചൂടേറ്റ് എന്റെ കുഞ്ഞുറങ്ങാൻ വേണ്ടി ഈ അമ്മ ഉണർന്നിരിക്കണം. ഉറക്കത്തിൽ പോലും ഉണർന്നിരിക്കേണ്ട സമയമാണിത്. കണ്ണേട്ടനെ തനിച്ചുവിട്ട് ഞാൻ ഇവിടേക്ക് വരുമെന്ന് ആരും കരുതണ്ട. ആരും. ശ്രീകുട്ടിക്ക് പെട്ടെന്ന് പെയിൻ തുടങ്ങി. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി.